ചിരണ്ടിപ്പേറ്റ് ഞാൻ റജി ലൂക്കോസിലേക്ക് പോവുകയാണ്. ഇനി റജി ലൂക്കോസിന് മറുപടി നൽകാം. ഒറ്റ ചോദ്യത്തിന് പ്രിയപ്പെട്ട റജി കൃത്യമായ മറുപടി നൽകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അത് മുഖ്യമന്ത്രിക്ക് കീഴിലാണ് വിജിലൻസ്, ധനകാര്യമന്ത്രിക്ക് കീഴിലാണ് കെ എസ് എഫ് ഇ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കെ എസ് എഫ് ഇയിൽ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള വിജിലൻസ് ഒരു പരിശോധനയോ റെയ്ഡോ നടത്തുന്നു, അതിനെതിരെ ധനകാര്യമന്ത്രി രംഗത്ത് വരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഐസക്കിനുണ്ടെങ്കിൽ ഐസക്കിന് അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ച് ആ സംശയം ചോദിക്കാമായിരുന്നു. എന്തിനാണ് എനിക്ക് കീഴിലുള്ള സ്ഥാപനത്തിൽ താങ്കളുടെ ഒരു താങ്കൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത് എന്ന് അപ്പോൾ തന്നെ ഐസക്കിന് പിണറായി വിജയനെ വിളിച്ച് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ഈ റെയ്ഡിന് പിന്നിൽ പ്രവർത്തിച്ചത് വട്ടുള്ള ഒരാൾ ആണ് എന്ന് പറയുകയും ചെയ്തത് പരോക്ഷമായി ആ വട്ടുള്ള ഒരാൾ എന്നത് മുഖ്യമന്ത്രി തന്നെയായി മാറുന്നു. കാരണം മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ് ധനകാര്യമന്ത്രിക്ക് കീഴിലുള്ള സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നേരത്തെ സന്ദീപ് പറഞ്ഞതുപോലെ അന്ന് സംഭവിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയും വിവാദങ്ങൾ ഉണ്ടായത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഇതൊരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വിവാദം ഒഴിവാക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇടയിൽ നടക്കാതെ പോയത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് സന്ദീപ് ഈ ചർച്ച ആരംഭിച്ചത്. അപ്പൊ മറുപടി അതിനിടയ്ക്ക് സുബീഷ് കാരണം ഇത് ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട് ഇവിടെ സന്ദീപ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന റെയ്ഡ് വാർത്ത ചോർന്നപ്പോൾ ഇങ്ങനെ ഒരു റെയ്ഡ് നടത്താൻ മുഖ്യമന്ത്രി ഓർഡർ ഇട്ടിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചുകൂടാന്നുള്ളത് ഇത് ചോദിച്ചു. സ്വാഭാവികം അതിനുള്ള മറുപടി ഞാൻ കൃത്യമായിട്ട് പറയാം. അതിന് മുന്നോടിയായിട്ട് ബഹുമാനപ്പെട്ട വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 4-5 തവണ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അല്ല സാധാരണ പിന്നെ ഇതിലൂടെയാണ് പാസ് ചെയ്തതെന്ന് അദ്ദേഹം ആവർത്തിച്ച് ഡൽഹിയിലും തിരുവനന്തപുരത്തും പറഞ്ഞു. എന്നാൽ ആദ്യത്തെ കോവിഡ് കാലം ഉണ്ടായതിനു ശേഷമുള്ള പാർലമെന്റ് സെഷന്റെ ഫസ്റ്റ് ഡേയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് സഹമന്ത്രി അനുരാഗ് താക്കൂർ ഈ പറയുന്നത് മുഴുവൻ നിഷേധിച്ചു. ഇത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അത് കേരളത്തിൽ നിന്നുള്ള 2 MPമാരുടെ എൻ കെ പ്രേമേന്ദ്ര സഹിതമുള്ള CPMന്റെ MPമാർ സഹിതമുള്ളവരുടെ എൻ എ കരീം സാറിനല്ല പിന്നെ നമ്മുടെ ആരിഫ് പിന്നെ അരൂർ ആലപ്പുഴ MP സഹിതമുള്ളവരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞതെന്നറിയോ ഇത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ തന്നെയാണ് വന്നത്. റജി ഇതൊക്കെ ഈ സ്വർണക്കടത്ത് വിഷയത്തിൽ അനേകം അനേകം ചർച്ചകളിൽ റജി ഉന്നയിക്കുകയും അതാത് ചർച്ചകളിൽ BJP യുടെ വക്താക്കൾ ആരായിരുന്നു അവർ അതിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തതാണ്. ഈ ചർച്ചയുടെ വിഷയം അതല്ല. ഈ ചർച്ചയുടെ വിഷയം സ്വർണക്കടത്തോ വി മുരളീധരനോ അല്ല. അന്ന് അല്ലല്ല അത് എനിക്ക് മനസ്സിലായിരുന്നേ. അന്ന് അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ 2 മന്ത്രിമാരും തമ്മിൽ കൂട്ടുത്തരവാദിത്വം ഇല്ലേ, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലേ? എന്റെ ചോദ്യത്തിന് വളരെ പ്രസക്തമാണ്. അല്ല ആ ചോദ്യം പ്രസക്തമാണ്, പക്ഷേ വിഷയം അതല്ല. ആ ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യം പ്രസക്തമാകുന്നത് ആ വിഷയത്തിലാണ്. സ്വർണക്കടത്ത് ചർച്ച ചെയ്യുമ്പോഴാണ് ആ ചോദ്യം പ്രസക്തമാകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള വിഷയം KSFE യിലെ വിജിലൻസ് റെയ്ഡാണ്. ഇവിടെ പ്രസക്തമാകുന്ന ചോദ്യം എന്തുകൊണ്ട് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെട്ട ഈ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമില്ല എന്നാണ്. അപ്പോൾ ദയവായി ആ ചോദ്യത്തിന് മറുപടി നൽകണമെന്ന് ഞാൻ വീണ്ടും റജിയോട് അപേക്ഷിക്കുകയാണ്. കേരളം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമൊന്നുമില്ല, ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിലെ ഒരു സംസ്ഥാന സർക്കാരല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഇങ്ങനെയുള്ള ഗുരുതര വീഴ്ച ഉണ്ടായത് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആവാസില്ലെന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ സംഭവിക്കും. ഞാൻ ശരി റജിയുടെ സന്തോഷത്തിന് വേണ്ടി ആ ചോദ്യം റജി ചോദിച്ചു. എന്തായാലും അക്കാര്യത്തിൽ ഞാൻ സന്ദീപിനോട് ഒരു വിശദീകരണം ആവശ്യപ്പെടില്ല. കാരണം അനേകം തവണ റജി തന്നെ ആ വിഷയത്തിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്, BJP യുടെ വക്താക്കൾ മറുപടി നൽകിയിട്ടുള്ളതുമാണ്. റജിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി നൽകാം. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും തമ്മിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല? നിങ്ങൾക്ക് പൊള്ളൂന്ന് അറിയാം സുബീഷ്, അത് വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. കാരണം സംസ്ഥാന സർക്കാർ ഒരു പൊള്ളലുമില്ല റജി. ഒരുപാട് തവണ റജി ലൂക്കോസ് അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകർ അതേ ചോദ്യം ചോദിക്കുകയും BJP യുടെ വക്താക്കൾ അതേ മറുപടി നൽകുകയും ചെയ്തതാണ്. ഇനി ഒരിക്കൽ കൂടി ആ വിഷയത്തിൽ ചോദ്യം അനുവദിക്കപ്പെടുന്നതല്ല. കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല, സ്വർണക്കടത്തല്ല, വി മുരളീധരനല്ല. അതുകൊണ്ട് റജിക്ക് താല്പര്യമുണ്ടെങ്കിൽ KSFE യിലെ വിജിലൻസ് റൈഡിനെ ചോദ്യം ചെയ്തുകൊണ്ട് ധനകാര്യമന്ത്രി വന്ന ആ വിഷയത്തിൽ എന്തുകൊണ്ട് ആ ഒരു ആശയക്കുഴപ്പം ഇല്ലാതാക്കാൻ വേണ്ടി ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ച് സംശയ നിവാരണം നടത്തിയില്ല
എന്തുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇരുവർക്കിടയിൽ ഉണ്ടായി എന്ന എൻ്റെ ചോദ്യത്തിന് താൽപര്യമുണ്ടെങ്കിൽ മറുപടി നൽകാം। അല്ല ജാനിക്ക് താൽപര്യയോടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ചർച്ചയ്ക്ക് കുറച്ച് മുൻപ് തന്നെ ഈ ചർച്ചയിൽ നിന്ന് വിട വാങ്ങും, അത് അങ്ങയോട് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, എനിക്കുള്ള പെർമിഷനുണ്ട്। ഞാൻ ഒരു ഉത്തരം പറയുമ്പോൾ ആ ഉത്തരത്തിന്റെ പറയിപ്പിക്കാതെ കണ്ട് പിന്നെ ആറേഴ് മിനിറ്റ് ചോദ്യങ്ങൾ ചോദിച്ച് എങ്ങനെയായാലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇരിക്കുമ്പോഴത്തെ അയാളെ എങ്ങനെ തള്ളി ഉന്തി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്ഥിതി। സമീപകാലത്ത് അത് വളരെ ബോറായിട്ട് വരുന്നുണ്ട്। ഇല്ല റജിക്ക് ഞാൻ സമയം നൽകുന്നു, റജി പ്ലീസ് പറയൂ എന്തുകൊണ്ടാ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്। റജിക്ക് ഞാൻ സമയം നൽകുന്നു, റജി ആ ഉത്തരത്തിലേക്ക് വരൂ പ്ലീസ്। സുഭിഷ് ഞാൻ പറയട്ടെ, ഞാൻ ആ ഉത്തരത്തിൽ ഞാൻ ഒരു ചോദ്യത്തിന് സുഭിഷിന് ചോദ്യങ്ങൾക്ക് ഈ അഞ്ചു വർഷമായിട്ട് ഒളിച്ചുകൊണ്ടിട്ടില്ല, ഒളിച്ചുകൊണ്ടേണ്ട കാര്യമില്ല, കാരണം ഇതെല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആണ്। പച്ചക്കള്ളങ്ങൾ നിരത്തുന്നവരുടെ മുമ്പിൽ ആ കള്ളങ്ങൾ പൊളിച്ചെടുക്കാനായിട്ട് സത്യാവസ്ഥകൾ പറയാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്। നിങ്ങളുടെ ചോദ്യത്തിന് സ്ട്രേറ്റ് മറുപടി, അതായത് തോമസ് ഐസക്ക് റെയ്ഡ് നടന്നപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചോദിച്ചിരുന്നില്ല നിങ്ങൾ പറയുന്നത്? തോമസ് ഐസിന്റെ പ്രതികരണം എന്തായിരുന്നു? നിങ്ങൾ എന്തിനാ വക്രീകരിച്ചാലും ഞങ്ങൾ പറയാനുള്ള പറഞ്ഞിരിക്കും। തോമസ് ഐസിന്റെ പ്രതികരണം എന്തായിരുന്നു? നിങ്ങൾ തോമസ് ഐസക്കിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൂട്ടുത്തരവാദിത്തം ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഏറ്റവും വൈകിവേളയിൽ നേരത്തെ പറഞ്ഞതൊക്കെ വേറെ കാര്യങ്ങളാണ്, നിങ്ങൾ എന്ത് വ്യാഖ്യാനം കൊണ്ടുവന്നാലും നിങ്ങൾ കൊണ്ടുവരുന്ന ഇത്തരം അപഹാസ്യപരമായിട്ട് ഞാൻ പറഞ്ഞു സന്ദീപ് ആര്യനെ പോലെയും ജി വി ഹരിയെ പോലെയുള്ളവർ കൊണ്ടുവരുന്ന ഈ കൂട്ടുകക്ഷികൾ കൊണ്ടുവരുന്ന ഇത്തരം അപഹാസ്യപരമായ ചോദ്യങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹം ഇനി 10 ദിവസം മറുപടി പറയാതിരിക്കുക। മറുപടി ഇത്രയേ ഉള്ളൂ, അതൊക്കെ സ്ട്രേറ്റ് ആയിട്ട് കേട്ടോ। തോമസ് ഐസക് എന്താ പറഞ്ഞത്? തോമസ് ഐസക്കിനെ സംബന്ധിച്ചോളം ഇങ്ങനെ റെയ്ഡ് നടന്നിരിക്കുന്നു, ജി വി ഹരി പറഞ്ഞിരിക്കുന്ന 40 ഓളം സ്ഥാപനമാണ്, 25 ഓളം സ്ഥാപനമാണെന്ന് പല റിപ്പോർട്ടുകൾ അറിയത്തില്ല, എന്തായാലും എന്റെ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല। ഒരു കാര്യം ഞാൻ പറയാം, എന്ന് ഈ 40 വാദത്തിനോട് ഞാൻ സംബന്ധിച്ചു, ഈ 40 സ്ഥാപനങ്ങളിൽ അതിന്റെ ബ്രാഞ്ചുകളിൽ പിന്നെ റെയ്ഡ് നടന്നിരിക്കുന്നു, ചില ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയിരിക്കുന്നു। ആ വീഴ്ചകളൊക്കെ എനിക്കറിയാം, ഞാൻ എന്റെ ഫോണിലതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, അതിവിടെ സന്ദീപ് ആര്യ ഒരു പരിധിവരെ അത് വിശദീകരിച്ചിട്ടുണ്ട്। അത്തരം വീഴ്ചകൾ കണ്ടെത്തിയെന്ന് വാർത്തകൾ ചോർത്തു കൊടുത്തു നിരുത്തരവാദപരമായി പെരുമാറി കേരളത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള സംസ്ഥാന സർക്കാരിനെ KSFE തകർക്കാൻ ഏതോ സ്വകാര്യ സ്ഥാപനങ്ങളുടെ അച്ചാരം എടുത്തുകൊണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചോർത്തി കൊടുത്തിട്ടുണ്ട്, ആ ഉദ്യോഗസ്ഥനെതിരെ പ്രതികരിച്ചതിനെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് വിളിച്ചു ചോദിച്ചില്ല എന്ന് പറഞ്ഞ് എന്തൊരു ബാലിഷമായ ചോദ്യമാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്റെ നിരുത്തരവാദിത്തം। ഞാൻ ചോദിക്കട്ടെ, KSFE അന്വേഷണങ്ങൾക്കോ പരിശോധനകൾക്കോ അതീതമായ ഒരു സംവിധാനമൊന്നുമല്ല, അവിടെ ചില ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പരാതി ലഭിക്കുന്നു, വിജിലൻസിന് അവിടെ കയറി പരിശോധിച്ചൂടെ? അങ്ങനെ പരിശോധിക്കുമ്പോൾ അത് KSFE തകർക്കാനുള്ള നീക്കമാണ് എന്ന് ധനകാര്യമന്ത്രി ആരോപിക്കുന്നത് എന്തിനാണ്? ഹലോ, ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ ED എന്ന് പറയുന്ന സ്ഥാപനം അതുപോലെ തന്നെ കസ്റ്റംസ് പിന്നെ കുറച്ചേ ഉള്ളൂ, കാരണം അതിന് അത് ആണ് ഈ സ്വർണ്ണക്കടത്തിലെ മുഖ്യ കുറ്റവാളി എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പല കാര്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ പിന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് പിന്നെ സുരേന്ദ്രന്, അത് സൂപ്പർ റജി ചോർച്ചയവിടെ നിൽക്കട്ടെ, ചോർച്ചയല്ല പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് KSFE അന്വേഷണങ്ങൾക്കോ പരിശോധനകൾക്കോ അതീതമായ ഒരു സംവിധാനമല്ല എന്നിരിക്കെ, അങ്ങനെയാണെന്നിരിക്കെ എന്തിനാണ് തോമസ് ഐസക് ഭയപ്പെടുന്നത്? വിജിലൻസ് അവിടെ കയറി പരിശോധിക്കട്ടെ, ഇനി പരിശോധിക്കാൻ വന്നാൽ ഒരെണ്ണത്തിനെ പോലും അകത്തേക്ക് കയറ്റരുത്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതാണ് ഐസക് ജീവനക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, KSFE മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇതാണ്. മിസ്റ്റർ റജി ലൂക്കോസ് അങ്ങനെയാണെന്നുള്ള തെളിവ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യുക, ഈ ചാനൽ ബ്രേക്ക് ചെയ്യും, തോമസ് ഐസക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ ഓഡിയോ ചെയ്ത് അല്ലെങ്കിൽ വേറെ ഞങ്ങളുടെ കയ്യിൽ ശബ്ദരേഖയില്ല, അത് അവരുടെ മാത്രമായ യോഗത്തിൽ തോമസ് ഐസക് പറഞ്ഞതാണ്. അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടില്ല, നിങ്ങളിപ്പോ ഈ പറഞ്ഞപ്പോ ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് ഈ പറയുന്ന ബ്രേക്കിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഞാൻ ന്യൂസ് 18 ബ്രേക്ക് ചെയ്യുന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് എനിക്കറിയത്തില്ല. തോമസ് ഐസക്കിനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം കൊണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരെ തടയണം എന്നൊരു ഏജൻസി തടയാനായിട്ട് നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി ചർച്ചയായിട്ട് തന്നെ വരണ്ട, നിങ്ങൾ അതിന് തെളിവ് പുറത്തോടു ചുമ്മാ ഇങ്ങനെ അന്തരീക്ഷത്തൊക്കെ നോക്കാം. ഇന്ന് സംഭവിച്ചതല്ല റജി, ഇന്ന് സംഭവിച്ചതല്ല, ഇന്ന് രാവിലത്തെ പത്രങ്ങളിൽ മുഴുവൻ ആ വാർത്തയുണ്ട് റജി, എല്ലാ പത്രവും വായിക്കുന്നയാളാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാണിക്കൂ പ്ലീസ്, ഇപ്പൊ അതിന്റെ ഓഡിയോ കാണിക്കൂ. തോമസ് ഐസക് മറ്റേ കേരള സംസ്ഥാന സർക്കാരിനെയും കേരളത്തിലെ ശത്രുക്കളെ പോലെ കണ്ട് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്, അവരെന്തേലും ജലപ്രങ്ങൾ നടത്തുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഹിന്ദു വായിച്ചു, ദേശാഭാനി വായിച്ചു, മനോരമ വായിച്ചു, മാതൃഭൂമി വായിച്ചു, ഈ 4 പത്രം ഞാൻ ഇന്ന് വായിച്ചാളാ, ഇതിനകത്തൊന്നും ഞാനത് കണ്ടില്ല. ഇനി ഞാൻ കണ്ടില്ല എങ്കിൽ നിങ്ങൾ തന്നെ കാണിക്കൂ. ഓ, ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം എനിക്ക് വാട്സപ്പ് എന്തായാലും പ്ലേ ചെയ്യാൻ എന്റെ കയ്യിൽ ശബ്ദരേഖയില്ല, കാരണം ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ധനകാര്യമന്ത്രി അപ്രകാരം നിർദ്ദേശം നൽകിയെന്നാണ് ഇന്നത്തെ പത്രവാർത്ത. പല ലക്ഷ്യങ്ങളുണ്ട്,
സന്ദീപ് വാര്യരുടെ ഇപ്പൊ ഞാൻ ഒരു കാര്യം എനിക്ക് പ്രധാനപ്പെട്ട പറയാനുണ്ട്, കാരണം ജി വി ഹരി സാറിന്റെ വളരെ പ്രിയം ഈ രണ്ടുപേരുടെ സുഹൃത്തുക്കളാണ്. എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ജി വി ഹരി സാറിനോട്. ജി വി ഹരി സാറിനോട് ഇപ്പം വിവരാവകാശ രേഖകൾ കുറെ അദ്ദേഹം കുറെ പുറത്തു കൊണ്ടുവന്നു, 7,000 കോടി രൂപയുടെ കമ്മിന് മുന്നിൽ നടത്തിയിരിക്കുന്ന ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയി പലതും പറയാറുണ്ട്. ഇവരുടെ ഇവരുടെ ഇവര് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് റെയ്ഡിന് വന്നാൽ കയറ്റരുത് കെ എസ് എഫ് ഇയുടെ ധനമന്ത്രി, ഇത് മാതൃഭൂമി പത്രത്തിൽ ഇന്ന് വന്ന വാർത്തയാണ്, മാതൃഭൂമിയിലെ വാർത്തയാണ്. അല്ല റജി, റജി ഇത് കേൾക്ക്, ഇത് കേൾക്ക്, ഇത് കേൾക്ക്. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പത്രങ്ങളിലൊക്കെ ഉണ്ടെന്ന്. റജി കാണാത്ത ഞങ്ങൾ കണ്ട ആ വാർത്ത ഇതാ സന്ദീപ് കാണിക്കുന്നു, സന്ദീപിന്റെ ഫോണിൽ. ഇങ്ങനെ തോമസ് ഐസക് പറഞ്ഞതിന്റെ രേഖകൾ നിങ്ങൾ പുറത്തോടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനോട് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഈ കേരളത്തിനോട് ശത്രുത കാണിക്കുന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? നിങ്ങൾ എന്ത് പറഞ്ഞോണ്ട് നിങ്ങൾ ന്യായീകരിക്കാൻ വരുന്നത്? ഇങ്ങനെയൊക്കെ ചർച്ചയൊക്കെ കിടക്കുന്നത്. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കെ പി സി സി പ്രസിഡന്റ് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ, നിങ്ങളുടെ പാർട്ടിക്കാരനല്ലോ അതുകൊണ്ട് ദയവായി സന്ദീപിന് എന്റെ സുഹൃത്ത് സന്ദീപ് ഞാൻ നേരത്തെ പോകുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങയോട് ചോദ്യം ഞാൻ വഴങ്ങിയാൽ എനിക്ക് അതിന് മടിയുള്ളതാണെന്നല്ല, കാരണം നമ്മൾക്ക് നല്ല ഫ്രണ്ട്ലി വരാം. കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാജേന്ദ്രൻ അദ്ദേഹത്തിന് കെ പി സി സി പദവി ഏറ്റെടുത്തതിന് ശേഷം പല കാര്യങ്ങളും പല പച്ചക്കള്ളങ്ങളും ഈ സംസ്ഥാനത്തിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് പറഞ്ഞത് അതീവ ഗുരുതരമാണ്. അതിനൊരു കാരണമുണ്ട്. ബഹുമാനിതായ ഉമ്മൻചാണ്ടി സാറ് അത് സമ്മതിച്ചില്ല. അദ്ദേഹം വളരെ പക്വതയോടുകൂടി കെ എസ് എഫ് കുറിച്ചുള്ള ആരോപണങ്ങളെ കുറിച്ച് മറുപടി പറഞ്ഞിട്ട് പോയി. എല്ലാ ദിവസവും ആരോപണത്തിന് പെരുമ്പറയായിട്ട് വന്ന് കേരളത്തിലെ പത്രസമ്മേളനം നടത്തി ലോക റെക്കോർഡിലേക്ക് കടക്കുന്ന രമേശ് ചെന്നിത്തല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോലും വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് കെ എസ് എഫ് ഇയെ കുറിച്ചുള്ള ആരോപണങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ കെ പി സി സി പ്രസിഡന്റ് ജനം ടി വി ഇത് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നത്, കെ പി സി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇത്രയ്ക്ക് റെപ്യൂട്ടഡ് ഹരിസാറിനെ പോലെ എനിക്കതിനകത്ത് വലിയ ബന്ധമൊന്നുമില്ല. ഈ കെ എസ് എഫ് ഇയിൽ എനിക്കൊരു ചിട്ടിയില്ല. ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യരെ പോലെ ആ അനേകായിരങ്ങൾ എന്റെ ഞാൻ അറിഞ്ഞ ശരിയാണെങ്കിൽ 32 ലക്ഷത്തോളം ആൾക്കാർ ആശ്രയിക്കുന്ന അവരുടെ ചിട്ടിയായിട്ട് സമ്പാദ്യങ്ങളായിട്ട് ആശ്രയിക്കുന്ന ആ സ്ഥാപനത്തെക്കുറിച്ച് ആ സ്ഥാപനം തകർന്നുവെന്നും അതിന് വിശ്വസ്തത നഷ്ടപ്പെട്ടെന്നും വളരെ ഭീകരമായ രീതിയിൽ ആ സ്ഥാപനത്തെ തകർക്കുന്ന ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു കേരളത്തിൽ, അറിയോ? ഇന്ന് ആ വാർത്തയായിരുന്നു നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടത്. കാരണം ഒരു കാരണവശാൽ ഇത്രയ്ക്ക് റെപ്യൂട്ടഡായിട്ടൊരു സ്ഥാപനത്തെ 10-32 ലക്ഷം ജനങ്ങൾ ആശ്രയിക്കുന്ന ഇന്ന് വരെ ഒരു ചെക്ക് പോലും, ഒരു 100 രൂപയുടെ ചെക്ക് പോലും ബൗൺസ് ആകാത്ത ആ സ്ഥാപനത്തെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞത് ഇന്ന് കേരളത്തിലെ പ്രമുഖരായിട്ട് പലരും പ്രതികരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയോ എന്തായാലും കെ എസ് എഫ് ഇയെ തകർക്കുക എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു അന്വേഷണ ഏജൻസിയുടെയും അജണ്ടയല്ല എന്നത് ശ്രീ റജി ലൂക്കോസ് ആദ്യമേ മനസ്സിലാക്കണം. അന്വേഷണങ്ങൾക്കോ പരിശോധനകൾക്കോ അതീതമായ ഒരു സംവിധാനവുമല്ല കെ എസ് എഫ് ഇയിൽ ഉള്ളത്. സ്വതന്ത്രമായ അന്വേഷണങ്ങൾ ഇനിയും ഉണ്ടാകും. ആ സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ കെ എസ് എഫ് ഇക്ക് മുന്നോട്ട് പോകാനാക്കൂ. മുല്ലപ്പള്ളി എന്തടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞു എന്നതിന് ഡോക്ടർ ജി വി ഹരി തന്നെ ഈ ചർച്ചയിൽ മറുപടി നൽകും. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീ റജി ലൂക്കോസിന് 8:15 ആകുമ്പോഴേക്കും ഈ ചർച്ചയിൽ നിന്നും പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ റജിയിലേക്ക് അടിയന്തരമായി മറ്റൊരു വിഷയത്തിലുള്ള മറുപടി കൂടി റജിയിൽ നിന്ന് തേടുകയാണ്. അതിനുശേഷം ഞാൻ ഹരിയിലേക്കും സന്ദീപിലേക്കും വീണ്ടും വരാം. റജി, ഇവിടെ ഈ പോലീസ് നിയമ ഭേദഗതി പിൻവലിക്കേണ്ടി വന്നു, ആ ഓർഡിനൻസ് പിൻവലിക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന്. അക്കാര്യത്തിൽ ഏതാണ്ട് പിണറായി വിജയനെ തുറന്നെതിർക്കുന്ന ഒരു സമീപനവും പ്രതികരണവുമാണ് ആനത്തലവട്ടം ആനന്ദനടക്കമുള്ള മുതിർന്ന നേതാക്കൾ നടത്തിയതും. എ വിജയരാഘവൻ അത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു, തെറ്റുപറ്റി എന്ന്, അത് തിരുത്തും എന്ന്. പിന്നീട് ഇപ്പോൾ ഈ വിജിലൻസ് റെയ്ഡിലും പിണറായിക്ക് ചില പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂടിയാലോചനകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ കൂട്ടുത്തരവാദിത്തം ഉണ്ടാകുന്നില്ല? ഇതുവരേക്കും ഒരു പാർട്ടി, ഒരു നേതാവ്, ഒരു ശബ്ദം എന്ന അവസ്ഥ കുറേയൊക്കെ നിലനിർത്താൻ പിണറായി വിജയന് പാർട്ടിക്കകത്തും ഭരണത്തിലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നഷ്ടപ്പെടുകയാണ്. ഈ പാർട്ടിക്കകത്തെ വിഭാഗീയതയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഈ ഒരു ഒരു ഏകാധിപത്യം എന്ന് ഞാൻ പറയുന്നില്ല, ഒറ്റയ്ക്ക് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു തൻ്റെടമോ, അതിന് എവിടെയെങ്കിലും ഒരു ബലക്കുറവ് നേരിടുന്നുണ്ടോ ഈയിടെ? സ്വാഭാവികമായിട്ട് ചോദ്യം നേരത്തെ ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടിയാണ്, ഉൾപ്പാട്ട് ജനാധിപത്യമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, സി പി എം. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച പോലും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ ധാർമ്മികമായിട്ടുള്ള ആർജവമുള്ള പാർട്ടിയാണ് സി പി എം.
സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ള ഈ നിമിഷം വരെ അങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമായ വീഴ്ചകളൊന്നും ഇല്ലാതെയുണ്ട്. കഴിഞ്ഞ 4.5 വർഷക്കാലം കേരളത്തിലെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക്, വികസനത്തിൽ നിന്നും വികസനത്തിലേക്ക് 2 പ്രളയവും ഒരു ഓഖിയും, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാൻഡമിക്, ഈ മഹാമാരിയും തരണം ചെയ്തുകൊണ്ട് കേരളത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നൊരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് അനാവശ്യമായ രീതിയിലുള്ള അദ്ദേഹത്തിനെ വിമർശിക്കാനൊന്നും പാർട്ടി മുതിരാത്തതിന്റെ കാരണം അത്തരം വിമർശനങ്ങൾ അയച്ചുമായ ഒരു കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് 118A സംബന്ധിച്ചോളം അതൊരു തീർച്ചയായിട്ടും അത് മുഖ്യ ഗവർണർക്ക് അടുത്ത് ഓർഡിനൻസ് ആയിട്ട് കൊടുത്തു, ഗവർണർ സൈൻ ചെയ്തു. അതിന് ഒരു രണ്ട് വകുപ്പുകൾ അതിനകത്ത് ഉപവകുപ്പുകൾ തെറ്റാണെന്നും അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സംശയത്തിനിടവെന്നും കേരളത്തിലെ പല രീതിയിൽ സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ നായകന്മാർ, പ്രതിപക്ഷവും ഒക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് അത് ജനാധിപത്യപരമായ രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും അത് പിൻവലിക്കാനായിട്ട് ഗവർണർ, അതായത് റജി പറയുന്നത് വെച്ചാണെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാമോ? അതായത് 2 പ്രളയങ്ങൾ ഓക്കി, കൊറോണ പ്രതിരോധത്തിന്റെ ആദ്യഘട്ടം ഇതൊക്കെ സംഭവിച്ചു, വലിയ വീഴ്ചകൾ ഇല്ലാതെ കടന്നുപോയി. പക്ഷേ പിന്നീട് ഈ വീഴ്ചകൾ സംഭവിച്ചത് കൊണ്ടാണോ മുഖ്യമന്ത്രി വിമർശിക്കപ്പെടേണ്ട ഒരാളായി മാറിയത്? മുഖ്യമന്ത്രിയല്ല, പാർട്ടിയല്ല, ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നെ മാർക്സിസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അത് ഒരു ചെറിയ വീഴ്ച അത് ട്രാക്ക് ചെയ്തവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്ന് അതിനെ തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നപ്പോഴത്തേക്കും അത് പിൻവലിക്കാനായിട്ടുള്ള ഗവർണറെടുത്ത് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പറഞ്ഞു ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്നെയുമല്ല, അല്ല, ആ വ്യാഖ്യാനങ്ങൾ ശരിയായത് കൊണ്ടാണല്ലോ തിരുത്താം എന്ന് സർക്കാരിന് തോന്നിയത്. തെറ്റായ വ്യാഖ്യാനം എന്ന് റജി പറയരുത്. ആ വ്യാഖ്യാനങ്ങൾ ശരിയായത് കൊണ്ടാണല്ലോ തിരുത്താം എന്ന് സർക്കാർ അറിയിച്ചത്. അല്ല, ഞാൻ തെറ്റായ വ്യാഖ്യാനം ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ആ വ്യാഖ്യാനങ്ങൾ ശരിയായിട്ട് തന്നെയാണെന്ന്, കാരണം നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് നമ്മൾ തന്നെ അതിൽ ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പിൻവലിക്കേണ്ടതാണ്. തെറ്റായ ഒരു, ഞാൻ തെറ്റായെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വകുപ്പുകളെ കുറിച്ചാണ്, ഉപവകുപ്പുകളെ കുറിച്ചാണ്. പോലീസ് രണ്ടു കൂട്ടർക്കും പരാതി ഇല്ലെങ്കിൽ പോലീസിലൂടെ കേസെടുക്കാന്നുള്ള അതൊന്ന്. അപ്പോൾ അതിനെ അത് തെറ്റാണെന്നുള്ള രീതിയിൽ വിമർശിച്ചു. സ്വാഭാവികമായിട്ട് അത് ശരിയല്ല എന്നുള്ള തരം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ UDF കൺവീനർ പറഞ്ഞു. മാത്രമല്ല MAVB അതിനെക്കുറിച്ച് പ്രതികരിച്ചു, ആനത്തലോട്ട് ആനന്ദ് പ്രതികരിച്ചു. അപ്പൊ അത് സ്വാഭാവികമല്ലേ? അതുകൊണ്ട് അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവിടെ ഒരു ഏകാധിപത്യമായ രീതിയിലല്ല ഇവിടെ സംസ്ഥാന സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ജനാധിപത്യപരമായ രീതിയിലാണെന്നും പാർട്ടിയിലെ ഉന്നതന്മാരെ ആൾക്കാർക്ക് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവമുണ്ടെന്നുള്ള തെളിച്ചില്ലേ? അതിനെ അപ്രീഷിയേറ്റ് ചെയ്യില്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇവിടെ ഡോക്ടർ GV ഹരിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. KSFE തകർക്കാനുള്ള ആ രീതിയിലുള്ള ശ്രമങ്ങൾ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി, മുല്ലപ്പള്ളിയുടെ പ്രസ്താവന ആ രീതിയിലായിരുന്നു എന്നതൊക്കെ. എന്തായാലും ഡോക്ടർ GV ഹരിക്ക് അക്കാര്യത്തിൽ ഒരു മറുപടി പറയാനുണ്ടാകും റജിയോട്. അതുകൂടി കേട്ടതിന് ശേഷം റജിയെ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകാൻ അനുവദിക്കാം. ഡോക്ടർ GV ഹരി, ഇതിനകത്ത് KSFE ആരെങ്കിലും തകർക്കുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാർ മാത്രമായിരിക്കും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ടാണ്, 6885 കോടി രൂപ കടമെടുത്തിട്ടുണ്ട് ഈ KSFE ഈ സർക്കാർ പറഞ്ഞതനുസരിച്ച്. അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഈ കടമെടുത്തതിന് ശേഷം അതിൻ്റെ ബാധ്യത ഈ KSFE തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ ആരുടെയെങ്കിലും പ്രസ്താവന ഉണ്ടെന്ന് KSFE തകരാൻ പോകുന്നില്ല. നിങ്ങളുടെ മിസ്മാനേജ്മെൻ്റ് മാത്രമായിരിക്കും KSFE തകരുന്നെങ്കിൽ തകരുക. അതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ. അത് ഞാൻ വെറുതെ സൂചിപ്പിച്ചതല്ല, എൻ്റെ കയ്യിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. നോക്കൂ, ഇതിനകത്ത് ഈ വിജിലൻസിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് ഈ പറയുന്ന 10-40 കേന്ദ്രങ്ങൾ, അവരുടെ ഈ പറയുന്ന ഏജൻസികൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലുള്ള സ്ഥാപനങ്ങളിലല്ല പോകേണ്ടത്, അവരുടെ തൃശ്ശൂരിലുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ പോകേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് CSR ഫണ്ട് അടക്കം വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. CSR 4 വർഷത്തെ CSR ഫണ്ട് കൊടുത്തതിനെ കുറിച്ച് അന്വേഷിക്കണം വിജിലൻസ്. അതോടൊപ്പം കമ്പ്യൂട്ടർ, അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ പറയുന്ന ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എത്രത്തോളം കാര്യങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞാൻ പറയാം സുഭിഷേ, കഴിഞ്ഞ 4.5 വർഷക്കാലം ഒരു കാര്യത്തിലും സാധാരണ ഉള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് പലപ്പോഴും ഈ സർക്കാർ പല കാര്യങ്ങളിലും കരാറുകൾ ഏർപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ ഈ സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ട് ഏറ്റവും അവസാനമായി ഇന്നിപ്പം കണ്ടിട്ടുള്ള PWC പുറത്താക്കിയിട്ടുണ്ട്. PWC പുറത്താക്കിയിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ അംഗീകാരമില്ലാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഒരാളെ നിയമിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് PWC കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് സർക്കാർ അവരെ പുറത്താക്കിക്കൊണ്ടിട്ടുള്ള അവരുടെ ഇന്ന് 27/11 ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞ, അതായത് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ള, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വളരെ കൃത്യമായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് മാത്രമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഇതിനകത്ത് വിജിലൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിജിലൻസ് വെറും നോക്കുകുത്തിയായി നിൽക്കുകയാണ് വെറും 76 കേസുകളാണ് 2019 ൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാരണം വിജിലൻസിന് ആർക്കും യാതൊരു തരത്തിലും വിജിലൻസിനോട് എന്താണ് ഒരു വിശ്വാസവും ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് 2016 മുതൽ ഈ 2019 കണക്കുകൾ ഞാൻ വായിച്ചല്ലോ അതു മാത്രമല്ല ഞാൻ സൂചിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും കെഎസ്എഫ്യുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഇത് അന്വേഷിക്കാനായിട്ട് വിജിലൻസ് മുന്നോട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പോഴും വിജിലൻസ് പുറത്തുവിട്ടിട്ടില്ല എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് സാധാരണഗതിയിൽ അത്തരത്തിലൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുകയും അത് മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്യേണ്ട സ്വാഭാവിക മര്യാദയാണ് ഇപ്പോൾ ഇഡി നടത്തുന്ന അന്വേഷണങ്ങൾ സ്വാഭാവികമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കാറുണ്ട് സിഎജിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എല്ലാ കേന്ദ്രങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഈ സർക്കാരിൻ്റെ കീഴിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം എന്തിനാണ് അവർ അന്വേഷിച്ചത് എന്ന് പോലും ഒരു പത്രക്കുറിപ്പ് പോലും നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല അതോടൊപ്പം നേരത്തെ ഇവിടെ റെജി ലൂക്കോസ് വളരെ ശക്തമായിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് നേരത്തെ താങ്കളും സൂചിപ്പിച്ചതുപോലെ വിജിലൻസ് റെയ്ഡ് വന്നാൽ കയറ്റരുത് പ്രത്യാഘാതം ഞാൻ നോക്കിക്കൊള്ളാം കെ എസ് ഇ എഫ് ഇ ഉദ്യോഗസ്ഥരോട് മന്ത്രി തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എം എൽ എ വി ടി ബൽറാം കഴിഞ്ഞ 4 മണിക്കൂറും അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട് ശ്രീ റെജി ലൂക്കോസ് ദേവായ അംഗത്തിലൂടെ നിന്ന് കടന്നു പോകണം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ കുറിച്ച് ഇങ്ങനെയൊരു വാർത്ത വന്നിട്ട് കുറച്ച് സമയമായി ഇതുവരെ വാർത്തയെ ശരിവെച്ചോ നിഷേധിച്ചോ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതുവരെയായിട്ട് ഈ വാർത്ത തെറ്റാണെന്ന് പറയാൻ ധനകാര്യ വകുപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്ന നേരത്തെ ഇവിടെ സുവീഷ് കൃത്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ 4.5 വർഷം മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ ഇവർ കേട്ടു പഞ്ചപുച്ഛമടക്കി കേട്ടു ഇപ്പോൾ മുഖ്യമന്ത്രി അശക്തനായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ശിവശങ്കരൻ അകത്തു പോയിരിക്കുന്നു 2-ാമത്തെ വിക്കറ്റ് വീഴാൻ പോകുന്നു രവീന്ദ്രനെ ഇഡി അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന ശക്തി ക്ഷയിച്ചു എന്ന് മന്ത്രിമാർക്ക് തോന്നി തുടങ്ങിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി ഇവിടെ ഞാൻ പറയട്ടെ റെജി ലൂക്കോസ് വലിയ വർത്തമാനം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടി എല്ലാവരും തിരുത്തും 4.5 വർഷക്കാലം നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഈ സർക്കാരെ തിരുത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് പാർട്ടി അത്തരത്തിൽ സർക്കാരിന്റെ കാര്യത്തിൽ അമിതമായ ഇടപെടൽ നടത്താറില്ല സർക്കാരിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷേ സി പി എമ്മിന്റെ കാര്യം അങ്ങനെയല്ലോ സി പി എം എല്ലാ കാര്യത്തിലും പാർട്ടിയുടെ ഒരു നയം എടുക്കാറുണ്ട് ആ നയമാണ് സർക്കാർ നടപ്പിലാക്കുന്നത് 4.5 വർഷക്കാലം ഈ സി പി എമ്മിന്റെ എന്ത് നയമാണ് ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു കോക്കസിന്റെ നയം കോക്കസ് തീരുമാനിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ പാർട്ടി തിരുത്തുന്നു എന്തുകൊണ്ടാണ് ഇപ്പം പാർട്ടി ഇപ്പൊ തിരുത്താൻ വന്നത് എന്തുകൊണ്ട് ആനത്തലവട്ടം ആനത്തിന് ഇപ്പോൾ ശക്തമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയത് മനസ്സിലായി മുഖ്യമന്ത്രിയുടെ ശക്തി പോയി അദ്ദേഹത്തിന് ഇനിയൊന്നും കറങ്ങി ആ പടം 4 മാസമേ ഉള്ളൂ ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കിട്ടാനുള്ള 10-15 സീറ്റ് കൂടെ കിട്ടാതെ പോകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് യെച്ചൂരി അടക്കമുള്ള ആളുകൾ 118-ലും അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലും കൃത്യമായി തിരുത്താൻ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് 4.5 വർഷക്കാലം ഒരു കാര്യത്തിൽ പോലും പാർട്ടി ഇടപെട്ടിട്ടില്ല എങ്ങനെ പാർട്ടി ഇടപെടും പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകനടക്കം ജയിലിൽ കിടക്കുമ്പോൾ പാർട്ടിക്ക് ഈ സർക്കാരിനെ തിരുത്താൻ എന്ത് ധാർമ്മികമായ അവകാശമാണ് ശ്രീ റെജി ലൂക്കോസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന് തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാത്തൊന്നും എത്രയോ കാലകാലമായിട്ട് പാർട്ടി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു പാർട്ടി ഒരു ഇടപെടലും നടത്തുന്നത് മാത്രമല്ല ഈ സർക്കാരിനെ തിരുത്തേണ്ട സമയത്ത് പഞ്ചപുച്ഛമടക്കി സർക്കാർ പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് നിന്നിട്ടുള്ളതാണ് ഇവിടുത്തെ പാർട്ടി അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ വലിയ ഇതൊന്നും ഇവിടെ പറയണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രധാന ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് കെ എസ് എഫ് ഇടിഞ്ഞ് താഴെ പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരണമാണ് ഇതെല്ലാം താഴെ പോയതെന്ന് നിങ്ങൾ വിചാരിക്കട്ടെ നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കഴിഞ്ഞ 4.5 വർഷക്കാലം ഇപ്പോൾ ആളോഹരി കടവത്രയെന്നറിയോ 72,000 രൂപയാണ് ഒരാളുടെ ആളോഹരി കടവെന്ന് പറയുന്നത് ആരുണ്ടാക്കി വെച്ചതാ നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് എത്രമാത്രം വായ്പയാണ് എടുത്തു തള്ളിയിരിക്കുന്നത് അറിയാമോ അടുത്ത സർക്കാർ വരുമ്പോൾ ഇത് അടക്കിയെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പറയാൻ പോകുന്നത് സുബീഷ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടോ ഞാൻ രേഖ നിങ്ങൾക്ക് ആ വാട്സാപ്പിൽ അയച്ചു തരാം ഈ പറയുന്ന കെ എസ് എഫ് ഇ എടുത്തിരിക്കുന്ന ഇത്രയും വലിയ വായ്പയുണ്ടല്ലോ ഈ കെ എസ് എഫ് ഇ എങ്ങനെ തിരിച്ചടയ്ക്കും അതിൻ്റെ ഡയറക്ട് ബോർഡ് മെമ്പർമാർ ഈ പറയുന്ന ധനകാര്യ വകുപ്പ് എന്ന സ്വന്തം ആളുകളാണ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞ ഉടനെ അവരെ കൂടി തീരുമാനം എടുത്ത് കോടികളാണ് ഞങ്ങളുടെ കാലത്ത് എടുത്തിട്ടുണ്ട് 100 കോടിയിൽ താഴെ ആ 100 കോടിയിൽ താഴെ എടുക്കുമ്പോൾ കൃത്യമായി ഞങ്ങൾ രേഖ വയ്ക്കും എപ്പോഴാണ് തിരിച്ചടയ്ക്കുന്നത് അങ്ങനൊരു രേഖയുണ്ടോ പറയട്ടെ റെജി ലൂക്കോസ് പറയട്ടെ അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയ പണം ഇടപാടുകൾ നടത്തി കെ എസ് എഫ് എഫ് ഒരു സ്ഥാപനത്തെ തകർക്കുന്ന നിങ്ങളുടെ സമീപനമാണ് നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത് അല്ല ഞങ്ങളുടെ പ്രസ്താവനയൊന്നുമല്ല നിങ്ങൾ തിരുത്തേണ്ടത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ ഉത്തരവാദിത്തം അതാണ് അതിനാണ് ജനങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ കഴിഞ്ഞ 4.5 വർഷം ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ഏറ്റവും അവസാനമായി പി ഡബ്ല്യു സിയുടെ കേസിൽ നിങ്ങൾ പിരിച്ചുവിട്ടടക്കം അല്ലെങ്കിൽ ആ സ്ഥാപനത്തുമായിട്ട് കരാർ റദ്ദാക്കിയതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ 4.5 വർഷക്കാലമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് തെളിയുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വർത്തമാനമൊന്നും പറയേണ്ട ഞങ്ങൾ കാരണം ഒന്നും തകർന്നു
പോയെന്നും നോക്കട്ടെ അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് കാര്യങ്ങൾ പുറത്തു വരും. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ സുബീഷേ, സാധാരണഗതിയിൽ ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് ഭരണം പൂർത്തിയാക്കി പുറത്തു പോയി അടുത്ത സർക്കാർ വരുമ്പോഴാണ് സ്വാഭാവികമായി ഇങ്ങനെയുള്ള അഴിമതികളൊക്കെ പുറത്തു വരുന്നത്. ഈ സർക്കാർ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഇത്ര അഴിമതികൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, അവർ പുറത്തു പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ജയിലിടിഞ്ഞാൽ വെളി വരാത്ത കാര്യങ്ങളാണ് വരാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയേറെ ഭീകരമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു തത്വദീക്ഷയുമില്ലാതെ ഒരു തരത്തിലുമുള്ള ഈ പറഞ്ഞതുപോലെ നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സ്പ്രിംഗ്ലറിൻ്റെ കാര്യം അറിയാമല്ലോ, ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് കരാർ പോലും ഒപ്പിട്ടിട്ടുള്ളത് സ്പ്രിംഗ്ലറിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ പൂച്ച് പുറത്തു വന്നിരിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി എന്ത് വേണമെന്ന്. യെസ്, പോലീസ് നിയമ ഭേദഗതിയിൽ ഗുരുതരമായ തെറ്റുകൾ സംഭവിച്ചുവെന്ന് LDF കൺവീനർ വിജയരാഘവന് സമ്മതിക്കേണ്ടി വന്നു. ഒടുവിൽ ഇപ്പോൾ ഈ വിജിലൻസ് റെയ്ഡിൽ, KSFE നടത്തിയ വിജിലൻസ് റെയ്ഡിൽ റെയ്ഡിന് ഉത്തരവിട്ടയാൾക്ക് വട്ടാണ് എന്ന് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് CPMന്റെ മുതിർന്ന നേതാവ് ആനത്തലവട്ടം ആനന്ദൻ തുറന്നടിച്ചു. ഇതെല്ലാം പിണറായി വിജയനെതിരെയായിരുന്നു. പാർട്ടിയിൽ, ഭരണത്തിൽ പിണറായി വിജയന്റെ ശബ്ദം എന്തുകൊണ്ട് ഇത്രയും ദുർബലമാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം തേടാം ജനം ഡിബേറ്റിന്റെ അന്തിമഘട്ടത്തിൽ. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ശ്രീ സന്ദീപ് ജി വാര്യർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയനെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരും പാർട്ടിയിലൊപ്പമുള്ളവരും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ എതിർ ശബ്ദങ്ങൾ ശക്തമാവുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? പാർട്ടിക്കകത്തെ വിഭാഗീയതയുടെ പ്രതിഫലനങ്ങളാണോ നമ്മളിപ്പോൾ ഈ പോലീസ് നിയമ ഭേദഗതിയിലും ഏറ്റവും ഒടുവിൽ ഈ വിജിലൻസ് റെയ്ഡിലും ഒക്കെ ഉയർന്ന വിമർശനങ്ങൾക്ക് പിറകിൽ കാണാൻ സാധിച്ചത്? പിണറായി യുഗത്തിൻ്റെ ഒരു അസ്തമയത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇതിനെ നമുക്ക് വിലയിരുത്താനാകും. അല്ല, ഈ സർക്കാർ സ്വാഭാവികമായി പുറത്തു പോവുകയാണ്. ഇത് ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു സർക്കാരാണ്. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് മുഖ്യമന്ത്രി പിണറായി വിജയനോ അതല്ലെങ്കിൽ LDFനോ ഉണ്ടാകുമെന്ന് അവരെ ഏറ്റവും ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഭക്തർ പോലും കരുതുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ തിരിച്ചു വരാത്ത ഒരു നേതാവ് ഈ സംഘടനയെ അല്ലെങ്കിൽ പാർട്ടിയെ സമ്പൂർണ്ണമായ തകർച്ചയിലേക്ക് നയിച്ച ഒരു നേതാവായിട്ടായിരിക്കും പിണറായി വിജയനെ ചരിത്രം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പം നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കാരണം കഴിഞ്ഞ 4.5 വർഷക്കാലമായി തുടരുന്ന ഭരണം, ആ ഭരണത്തിന് കീഴിൽ നടന്നിട്ടുള്ള തുടർച്ചയായിട്ടുള്ള അഴിമതികൾ, കൊള്ളകൾ, കള്ളക്കടത്തുകൾ, ഇതെല്ലാം ഓരോ ദിവസവും കഴിയുമോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണഭൂതമായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളതും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ KSFEയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ KSFEയുമായി ബന്ധപ്പെട്ട് KSFEയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ KSFEയുടെ തലപ്പത്തേക്ക് തോമസ് ഐസക് പ്രതിഷ്ഠിച്ചിട്ടുള്ള കളങ്കിതരായിട്ടുള്ള ചില ആളുകൾ അവർ വന്നതിന് ശേഷം ഒട്ടും പ്രായോഗികമല്ലാത്ത വാചകമടിക്കും വേണ്ടി മാത്രമായിട്ടുള്ള ചില പദ്ധതികൾ KSFEയുടെ തലയിലേക്ക് കെട്ടിവെക്കുകയും അങ്ങനെ KSFEയുടെ സമ്പൂർണ്ണമായ തകർച്ചയിലേക്ക് വഴിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ വർഷത്തെ തുടക്കത്തിൽ KSFEയും തോമസ് ഐസകും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, കൊക്കോണിക്സ് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ലാപ്ടോപ്പ് നിർമ്മാണ കമ്പനി വഴി സംസ്ഥാനത്ത് 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന ഒരു പ്രൊജക്റ്റ് KSFE മുഖേന തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കുടുംബശ്രീ വഴിക്ക് കണക്കെടുത്ത് 100,000 പേർക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും സംസ്ഥാനത്തെ കുട്ടികൾ അവരുടെ കുടുക്കയിൽ സൂക്ഷിച്ച പണവും അവർക്ക് പോക്കറ്റ് മണി കിട്ടിയതും ഋഷിക്കണി കിട്ടിയതും ഒക്കെയായി KSFEയിൽ 3-ോ 4-ോ തവണ നിക്ഷേപിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയായി 9 മാസം കഴിഞ്ഞിട്ടും ഒരു ലാപ്ടോപ്പ് പോലും വിതരണം ചെയ്യാൻ ഈ KSFEയെ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് അത്യാവശ്യമായിട്ടുള്ള സമയത്ത് ഇവർ വാഗ്ദാനം ചെയ്ത ലാപ്ടോപ്പ് കേരളത്തിലെ 10,000-ക്കണക്കിന് കുട്ടികൾക്ക് നൽകാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. 15,000 രൂപയ്ക്ക് ഇവർ പറയുന്ന സ്പെസിഫിക്കേഷനിൽ ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ലാപ്ടോപ്പ് നൽകാൻ കഴിയാതെ പോയത്. അപ്പം ലാപ്ടോപ്പിനെ സംബന്ധിച്ചോ കമ്പ്യൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ സംബന്ധിച്ചോ ഒരു ചുക്കും അറിയാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളങ്കിതരായിട്ടുള്ള ആളുകൾ. കട്ടായോ? ഹലോ. ഇല്ല സന്ദീപ്, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. കോൾ കേട്ടോ? സന്ദീപ് പറയുന്നത് കേൾക്കാനാവുന്നുണ്ട്? കട്ടായി ഓഡിയോ.
സന്ദീപിലേക്ക് സന്ദീപിലേക്കും ഡോക്ടർ ജി ബിഹാരിയിലേക്കും വരാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ശ്രീ സന്ദീപ്, ഇടയിൽ ഒരു സാങ്കേതിക തകരാർ സംഭവിച്ചതാണ്, ക്ഷമിക്കുക. പറഞ്ഞു വന്നത് അവസാനിപ്പിക്കാം. ഞാൻ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞത് കേട്ടു എന്ന് തോന്നുന്നു. കാരണം സംസ്ഥാന സർക്കാർ കെ എസ് എഫ് ഇ വഴിക്ക് ലാപ്ടോപ്പ് കൊടുക്കുമെന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ വരെ പറ്റിച്ചിരിക്കുകയാണ്.
കുടുക്ക പൊട്ടിച്ചിട്ടും പോക്കറ്റ് മണി ആയിട്ടുമൊക്കെ കെ എസ് എഫ് ഇയിൽ കൊണ്ടുപോയി മൂന്നാല് തവണ അടച്ചിട്ടുള്ള 100,000-ത്തോളം വിദ്യാർത്ഥികളെ ഒരാൾക്ക് പോലും ലാപ്ടോപ്പ് കൊടുക്കാൻ കഴിയാതെ പോയത് ഈ ലാപ്ടോപ്പ് 15,000 രൂപയ്ക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ പൂർത്തീകരിക്കില്ല എന്നറിയാതെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവുമില്ലാത്ത ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വളരെ ബുദ്ധിശൂന്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി ആയതുകൊണ്ടാണ് ഈ ലാപ്ടോപ്പ് ഇവർക്ക് കൊടുക്കാൻ കഴിയാതെ പോയത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം സന്ദീപ്, പറഞ്ഞോളൂ. ഹലോ, അതൊരു കാര്യം. രണ്ട്, ഈ കെ എസ് എഫ് ഇയുടെ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കെ എസ് എഫ് ഇയുടെ തൃശ്ശൂരിലെ ഹെഡ് ഓഫീസ് നവീകരിച്ചതുമായി ബന്ധപ്പെട്ട് 18 കോടി രൂപയാണ് ഊരാളുങ്കൽ കമ്പനിക്ക് കൊടുത്തുകൊണ്ട് ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം പോലും അധികമില്ലാത്ത രീതിയിൽ കെ എസ് എഫ് ഇയുടെ തൃശ്ശൂരിലെ ഹെഡ് ഓഫീസ് ഇപ്പം നവീകരിച്ചിരിക്കുന്നത്. ഈ നവീകരണത്തിലൂടെ ഒരു സ്ക്വയർ ഫീറ്റ് പോലും അധികം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇതിന് പുറകിൽ സംഭവിച്ചിട്ടുള്ള ഭീമമായിട്ടുള്ള അഴിമതി പുറത്തു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന്, ഇതിൻ്റെ സി എസ് ആർ ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഈ കെ എസ് എഫ് ഇയുടെ ലാഭം വളരെ പരിമിതമാണെന്നും ഏകദേശം 35 കോടി രൂപയോളം മാത്രമാണ് കഴിഞ്ഞ വർഷം സർക്കാരിലേക്ക് ലാഭവിഹിതമായി കെ എസ് എഫ് ഇ അടച്ചതെന്നും ഇരിക്കെ തന്നെ കെ എസ് എഫ് ഇയുടെ സി എസ് ആർ ഫണ്ട് കോടിക്കണക്കിന് രൂപ സ്വന്തം പി ആർ വർക്കിന് വേണ്ടി തോമസ് ഐസക്ക് സ്വന്തം മണ്ഡലത്തിൽ ഹോട്ടൽ നടത്താനും ചായക്കട നടത്താനും വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ കെ എസ് എഫ് ഇയുടെ അടക്കമുള്ള സി എസ് ആർ ഫണ്ടുകൾ സംസ്ഥാന വ്യാപകമായി എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കണമെന്നിരിക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം പി ആർ വർക്കിന് വേണ്ടി വ്യാപകമായി കെ എസ് എഫ് ഇയുടെ സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിക്കുന്ന ആരോപണം നിലവിലിരിക്കുകയാണ്. അതും അന്വേഷിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ എനിക്ക് കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, പക്ഷേ കെ എസ് എഫ് ഇയുടെ തുടരേണ്ടി വരും. അപ്പോൾ നമുക്ക് അതെല്ലാം പരിശോധിക്കാം. മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ സാമ്പത്തിക ഭദ്രതയുടെ ഒരു സാക്ഷ്യപത്രം കൂടിയായിരുന്നു കെ എസ് എഫ് ഇ. അക്കാര്യത്തിൽ ആ വിശ്വാസ്യതയിൽ എന്തെങ്കിലും മുലച്ചിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ കോട്ടം പരിഹരിച്ചുകൊണ്ട് ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ, ആ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ കെ എസ് എഫ് ഇക്ക് സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി അതിഥികൾക്ക് ചർച്ചയിൽ പങ്കെടുത്തതിന്, ഈ ചർച്ച ഇത്രയും സജീവമാക്കിയതിന്. ജനറൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തെ.